അതിർത്തി നഗരമായ റഫയിൽ ഇസ്രായേൽ സൈനിക ആക്രമണം നടത്തുമ്പോൾ അവിടെയുള്ള ലക്ഷക്കണക്കിന് പലസ്തീനുകൾ ഈജിപ്തിലേക്ക് ഒഴുകുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പുമായി ഐക്യരാഷ്ട്രസഭ ഏഴധ്യക്ഷൻ. റഫയിൽ ഒരു സൈനിക നീക്കത്തിനുള്ള സാധ്യത, അതോടെ അതിർത്തി അടച്ചുപൂട്ടുന്നതിനുള്ള സാധ്യത, ജനസാഗരം ഒഴുകുന്നതിനുള്ള സാധ്യത, ഈജിപ്തിന്റെ പേടി സ്വപ്നം, അത് നമ്മുടെ കൺമുമ്പിലുണ്ട്. ജനീവയിൽ നയതന്ത്രജ്ഞനോട് മാർട്ടിൻ ഗ്രിഫ്സ് പറഞ്ഞു. സുരക്ഷിതമായ സ്ഥാനത്തേക്ക് ഗാസയിലെ ജനങ്ങൾ ഒഴിഞ്ഞു പോകുക എന്ന നിർദ്ദേശം വെറും മിഥ്യ മാത്രമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇസ്രായേലിന്റെ സുഹൃത്തുക്കളും ഇസ്രായേലിന്റെ സുരക്ഷയെക്കുറിച്ച് ഓർക്കുന്നവരും ഈ നിമിഷത്തിൽ അവർക്ക് നല്ല ഉപദേശം നൽകണമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഗ്രിഫ്സ് പറഞ്ഞു. വ്യക്തമായ കുടിയേറ്റ പദ്ധതി ഇല്ലാത്തത്, രോഗികളും പ്രായമായവരും ഉൾപ്പെടെയുള്ളവർ അനുഭവിക്കുന്ന ദുരിതം മറ്റൊരു തലത്തിലേക്ക് പോകുമെന്ന് ഗ്രിഫ്സിനൊപ്പം യോഗത്തിൽ പങ്കെടുത്ത ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് റെഡ് ക്രോസിന്റെ അധ്യക്ഷ മിർജാന സ്പോർട്സ് ജെറിക് പറഞ്ഞു. 10 ലക്ഷത്തിലധികം പലസ്തീനുകളാണ് ഈജിപ്തിന്റെ അതിർത്തിയിലൂടെ റഫ നഗരത്തിൽ കുടുങ്ങിക്കിടക്കുന്നത്. റഫയിലെ ഹമാസിന്റെ താവളങ്ങൾ കണ്ടുപിടിച്ച് ബന്ദികളെ മോചിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച ഇസ്രായേൽ സൈന്യം സിവിലിയന്മാരെ എങ്ങനെ ഒഴിപ്പിക്കുമെന്നതിന് കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടില്ല. എപ്പോഴാണ് റഫേൽ കരയുദ്ധം നടത്തുക എന്നും നെതന്യാഹു ഇതുവരെ വ്യക്തമാക്കിയിട്ടുമില്ല. അതിനിടെ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നത് തീവ്രവാദികൾക്ക് പുരസ്കാരം നൽകുന്നത് പോലെയെന്ന് നെതന്യാഹു. അന്താരാഷ്ട്ര സമൂഹം പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നതിനെ എതിർക്കുന്നത് തുടരുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നത് ഗാസയിലെ സംഘർഷം പരിഹരിക്കുന്നതിന് വിലങ്ങുതടിയാകുന്നതാണെന്ന് നെതന്യാഹുവിന്റെ വാദം. ഇസ്രായേലും പലസ്തീനുകളും തമ്മിൽ ദീർഘകാലത്തേക്കുള്ള സമാധാനത്തിന് US അറബ് രാജ്യങ്ങൾ ഒരു പദ്ധതി ചർച്ച ചെയ്തു വരികയാണെന്നും വാഷിംഗ്ടൺ പോസ്റ്റിന്റെ റിപ്പോർട്ടിനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. നിർദ്ദേശത്തിൽ വെടിനിർത്തലും ഹമാസ് ബന്ദികളാക്കിയവരുടെ മോചനവും പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കുന്നതിന് ഒരു സമയപരിധി നിശ്ചയിക്കുന്നതുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ തന്നെ പലസ്തീൻ രാഷ്ട്ര രൂപീകരണത്തിനുള്ള നടപടികൾ സ്വീകരിക്കാമെന്ന് നിർദ്ദേശത്തിൽ പറയുന്നതായി വാഷിംഗ്ടൺ പോസ്റ്റ് പറയുന്നു. എന്നാൽ ചർച്ചയെ പലസ്തീൻ രാഷ്ട്രത്തെ ഇസ്രായേലിന് മേൽ അടിച്ചേൽപ്പിക്കുന്ന ചർച്ചയെന്നാണ് എക്സിൽ നെതന്യാഹു വിശേഷിപ്പിച്ചത്. പലസ്തീൻ രാഷ്ട്രത്തെ ഏകപക്ഷീയമായി അംഗീകരിക്കുന്നതിനെ എതിർക്കുന്നത് ഇസ്രായേൽ തുടരും. ഒക്ടോബർ 7 ഇസ്രായേലിൽ നുഴഞ്ഞുകയറി ഹമാസ് 1200 പേരെ കൊലപ്പെടുത്തുകയും 240 പേരെ ബന്ദികളാക്കുകയും ചെയ്ത ശേഷം അന്താരാഷ്ട്ര സമൂഹം പലസ്തീൻ രാഷ്ട്രത്തെ പിന്തുണയ്ക്കുന്നത് തീവ്രവാദത്തിനുള്ള വലിയ പുരസ്കാരമാകും, ഇത് ഭാവിയിൽ സമാധാന തീർപ്പുകൾക്ക് തടയിടുമെന്നും പലസ്തീനുമായി ശാശ്വത ഒത്തുതീർപ്പുകൾ സംബന്ധിച്ച അന്താരാഷ്ട്ര സമൂഹത്തിന്റെ നിർദ്ദേശങ്ങൾ ഇസ്രായേൽ നിരസിക്കുന്നുവെന്നും നെതന്യാഹു പറഞ്ഞു. വ്യവസ്ഥകളൊന്നുമില്ലാതെ ഇരുകക്ഷികളും തമ്മിൽ നേരിട്ടുള്ള ചർച്ചകളിലൂടെ മാത്രമേ ഗാസയിൽ സമാധാന ഉടമ്പടി ഉണ്ടാക്കാൻ സാധിക്കുമെന്നും നെതന്യാഹു പറഞ്ഞു. അതേസമയം റഫേൽ ഇസ്രായേൽ ആക്രമണം ഘടിപ്പിച്ചതിന് പിന്നാലെ US ഇസ്രായേലും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെന്ന് വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഹമാസിനെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ പരാതി നൽകാൻ ഹേഗിലേക്ക് യാത്ര ചെയ്ത ഹമാസ് ബന്ദികളാക്കി ഇസ്രായേലികളുടെ കുടുംബങ്ങളും ബന്ദികളാക്കൽ നിരോധനം, ലൈംഗിക ആക്രമണം, പീഡനം ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ പരാതിയിൽ ഉൾപ്പെടുത്തുന്നുവെന്ന് ഹേജസ് ആൻഡ് മിസ്സിംഗ് ഫാമിലീസ് ഫോറ സംഘടന പറഞ്ഞു. ശബ്ദമില്ലാത്തവരുടെ വേദന കേൾപ്പിക്കാനാണ് തങ്ങൾ പോകുന്നതെന്നും ഒക്ടോബർ 7 കൊല്ലപ്പെട്ട നവാസിന്റെ സഹോദരി ഇർബാൻ ഗോൾഡ്സ്റ്റീൻ പറഞ്ഞതായി ഇസ്രായേലി പത്രം ഹാരറ്റ്സ് റിപ്പോർട്ട് ചെയ്തു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.